കട്ടപ്പന നഗരസഭയിലെ അനധികൃത നിയമനത്തിൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് തിരിച്ചടി അയക്കുമെന്ന സൂചന. റിപ്പോർട്ടിന്മേൽ നടക്കുന്ന അന്വേഷണത്തിൽ അയോഗ്യതാ ഭീഷണിയിലാണ് കട്ടപ്പന നഗരസഭാ ഭരണസമിതി. ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ചാണ് കട്ടപ്പന നഗരസഭയിൽ നിയമനം നടത്തിയതെന്നാണ് സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. കേരളത്തിലെ നഗരസഭകളിൽ സെമിത്തേരി വാച്ചർ, സ്നേക് ക്യാച്ചർ, വാർഡൻ മുതലായ ചില പ്രത്യേക പോസ്റ്റുകൾ ഉണ്ടായിരുന്നത് 1999 ഉത്തരവ് പ്രകാരം ഇല്ലാതാക്കിയിരുന്നു. ഇത്തരം പ്രത്യേക പോസ്റ്റുകളെല്ലാം കണ്ടിജന്റ് സാനിറ്ററി വർക്കേഴ്സിനായി നിജപ്പെടുത്തിയിരുന്നു. ഈ നിയമം കാറ്റിൽ പറത്തിയാണ് കട്ടപ്പന നഗരസഭയിൽ എൻ്റെ നഗരം സുന്ദര നഗരം പദ്ധതിയുടെ കോർഡിനേറ്റർ, സ്ലോട്ട് ഹൗസ് വാച്ചർ എന്നീ ഇല്ലാത്ത പോസ്റ്റുകൾ കൃത്രിമമായി സൃഷ്ടിച്ചാണ് കട്ടപ്പന നഗരസഭയിൽ അനധികൃതമായി നിയമനം നടത്തിയതെന്നാണ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ ഇത്തരം പോസ്റ്റുകൾ സൃഷ്ടിക്കുക വഴി നഗരസഭ ഫണ്ടിൽ നിന്നും വൻതുക നഷ്ടമായത് തിരിച്ചുപിടിക്കണമെന്നും സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. BJP കൗൺസിലർ തങ്കച്ചൻ പുരേടത്തിൻ്റെ പരാതിയെ തുടർന്ന് വിഷയത്തിൽ ഓംബുഡ്സ്മാൻ അന്വേഷണം നടത്തി വരികയാണ്. സെക്രട്ടറിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ ഭരണസമിതിയെ അയോഗ്യരാക്കുന്ന നടപടിയടക്കം പരിഗണിക്കേണ്ടി വരും. അനധികൃത നിയമനത്തിലൂടെ സർക്കാരിനുണ്ടായ ധനനഷ്ടം നികത്താൻ ശമ്പള ഇനത്തിൽ നൽകിയ തുക തിരിച്ചുപിടിക്കാനും സാധ്യതയുണ്ട്. അനധികൃത നിയമനത്തിന് കൂട്ടുനിന്ന കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് നൽകുക കൂടി ചെയ്തതോടെ കട്ടപ്പന നഗരസഭയിലെ ഭരണം വരും നാളുകളിൽ കൂടുതൽ പ്രതിസന്ധിയിലാകും. ജനം, ഇടുക്കി.